നമസ്കാരം. ഭാരത ചരിത്രത്തിൽ വീണ്ടും മാറ്റത്തിന്റെ കാഹളധ്വനിയുമായി പാഞ്ചജന്യ ഭാരതം. ആർഷഭാരത സംസ്കാരത്തിന്റെ ഉന്നമനത്തിനും ഹൈന്ദവരുടെ ഏകീകരണത്തിനുമായി തുടങ്ങിയ സംഘടന ശക്തമായി മുന്നോട്ട് പോകുകയാണ്. നീണ്ട ചർച്ചകളുടെയും പ്രയത്നങ്ങളുടെയും ഫലമായി ഒരുപാട് സുബനസുകളുടെ കൂട്ടായ്മയിലൂടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 24ാം തീയതി വിജയദശമി നാളിലാണ് ഈ സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത്. അന്ന് ഓൺലൈനായി നടത്തപ്പെട്ട സംഘടനയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പ്രശസ്ത വാഗ്മിയും പണ്ഡിതനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ CV ആനന്ദ ബോസാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഭാരതീയ പൈതൃകത്തെയും സംസ്കാരത്തെയും ഉദ്യുക്തമാക്കുവാനും ഭാരതീയ പാരമ്പര്യത്തെ വരും തലമുറയിൽ വിന്യസിപ്പിക്കാനുമുള്ള ഉദാത്തമായ ലക്ഷ്യത്തോടെയാണ് പാഞ്ചജന്യം എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ വേരുകൾ നമ്മുടെ പൈതൃത്തിലാണ് ഉള്ളത്. അഭിമാനിക്കാവുന്നൊരു പാരമ്പര്യമാണ് ഭാരതത്തിന് ലഭിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. എൻ്റെ നാടിൻ്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും. എൻ്റെ നാടിൻ്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും എന്ന് കവി പാടിയത് അന്വർത്ഥമാക്കാനുള്ള വകകൾ എല്ലാം അതിമഹത്തായ ഭാരതീയ സംസ്കൃതിയിൽ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നാം അതിൽ അഭിമാനിക്കുന്നില്ല. ഭാരതീയം എന്ന് പറഞ്ഞാൽ പ്രാകൃതം എന്ന് നവതലമുറയെ വിശ്വസിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു സാംസ്കാരിക അധിനിവേശം, കൾച്ചറൽ ഇൻവേഷൻ നാം അറിയാതെ തന്നെ നടന്നു കഴിഞ്ഞു. മക്കാളോ പ്രഭുവിൻ്റെ യൂറോപ്പ് കേന്ദ്രീകൃത വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മുടെ സംസ്കാരത്തെ തകർക്കുവാൻ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒട്ടൊക്കെ ശരിയുമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഭാരതീയ സംസ്കാരത്തെ ശിഥിലമാക്കാൻ, മലീമസമാക്കാനുള്ള ശ്രമങ്ങൾ ചുറ്റുപാടും നാം കാണുന്നു. ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ഇതിനെതിരെ പാഞ്ചജന്യം മുഴക്കാനുള്ള സമയമായി. മിക്കവാറും എല്ലാ പ്രവർത്തന പ്രചരണ മേഖലകളും വിഷയങ്ങളും പാഞ്ചജന്യം ഭാരതം കേന്ദ്രീകരിക്കുന്നുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനം ഹിന്ദു നവീകരണം തന്നെയാണ്. പാഞ്ചജന്യം ഭാരതം എല്ലാ ഹിന്ദുക്കളുടെയും കൂട്ടായ്മയാണ്. ധാരാളം ആളുകളാണ് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുള്ളത്. പാഞ്ചജന്യം ഭാരതം സംഘടനയെക്കുറിച്ച് തത്വമയി ന്യൂസിനോട് വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ കല്ലേത്ത്. പാഞ്ചജന്യം ഭാരതം ഒരു കൾച്ചറൽ വെൽഫെയർ ഓർഗനൈസേഷനാണ്. ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചിരിക്കുന്ന കൊറോണ എന്ന മഹാവിപത്തിനെതിരെ ഭാരതമെമ്പാടും പാഞ്ചജന്യത്തിൻ്റെ പ്രവർത്തകർ അതിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. കൊറോണയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രക്രിയയും മറ്റ് ആൾക്കാരെ അതിൽപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുന്ന ഉദ്യമങ്ങളിലും അവർക്ക് വേണ്ട അവരുടെ കുടുംബത്തിന് വേണ്ട മറ്റെല്ലാ സഹായങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലെ പാഞ്ചജന്യത്തിൻ്റെ ഘടകം വ്യാപൃതരായിരിക്കുകയാണ്. ഇന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും കലാകാരന്മാരെ സംരക്ഷിക്കാനും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഏകോപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് പാഞ്ചജന്യം ഭാരതം. നിലവിൽ രാജ്യത്ത് കോവിഡ് പിടിമുറുക്കുമ്പോൾ മറ്റു സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് സേവാ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് പാഞ്ചജന്യം ഭാരതം. സംഘടനയുടെ നാഷണൽ വെൽഫെയർ ചെയർമാൻ NG മേനോന്റെ വാക്കുകളിലേക്ക്. നമ്മളുടെ സംഘടന പാഞ്ചജന്യ ഭാരതം ഹിന്ദു സംഘടനമാണ്. എല്ലാ ഹിന്ദുക്കളെയും ഭാരതവർഷത്തിലത്തെ എല്ലാ കോർണറിനും ഹിന്ദു ഏകോപനം ആവാൻ വേണ്ടി നമ്മളെ ഈ സംഘടനം ഒക്ടോബർ 2020 തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൽക്കട്ട, ഭോപ്പാൽ, തമിഴ്നാടു, ആന്ധ്ര, വാർണ, UP, മഹാരാഷ്ട്ര എല്ലാ സ്ഥലത്തും നമ്മളതിൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങി. പിന്നെ ചില ചില സ്ഥലത്ത് നമ്മൾ തുടങ്ങാൻ വേണ്ടി പ്രയാസം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാഞ്ചജന്യം ഭവിഷ്യത്തിൽ ഒരു വലിയ സംഘടനമായി തീരട്ടെ. ഇതിന്റെ എല്ലാ ഫാമിലി മെമ്പർക്കും എന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ് ആശംസകൾ.
വിവിധ വിഷയങ്ങളിൽ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെബിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ലോകത്തിന്റെ എല്ലായിടത്തു നിന്നും മികച്ച പ്രോത്സാഹനമാണ് സംഘടനയ്ക്ക് ലഭിക്കുന്നത്. പാഞ്ചജന്യം ഭാരതം സംഘടിപ്പിക്കുന്ന വെബിനാറുകളിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിന്റെ മൂർധന്യാവസ്ഥയിലും ജൈത്രയാത്ര തുടരുകയാണ് പാഞ്ചജന്യം ഭാരതം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.